ഇന്ന് നമുക്ക് സ്വീറ്റ് കോൺ കേർണൽസ് എങ്ങനെയാ പെട്ടെന്ന് റിമൂവ് ചെയ്യുന്നതെന്നും സ്വീറ്റ് കേർണൽസ് ഉപയോഗിച്ചിട്ട് കുറേ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാ ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് അതിൻ്റെ പുറത്തുള്ള ലീവ്സ് പോലത്തെ ആ സാധനമെല്ലാം ആദ്യം റിമൂവ് ചെയ്ത് മാറ്റണം അപ്പോൾ അത് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ തണ്ട് ഭാഗത്ത് നിന്ന് ആദ്യം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ലീവ്സ് പെട്ടെന്ന് തന്നെ അതിനെ കവർ ചെയ്തിട്ടുള്ള ഈ ഭാഗങ്ങൾ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ കുറേ ഇങ്ങനെ ഓരോ ലെയറായിട്ട് വലിച്ചെടുത്തിട്ട് വേണം റിമൂവ് ചെയ്യാൻ ഇതാകുമ്പോൾ നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ പെട്ടെന്ന് റിമൂവ് ചെയ്യാം പിന്നെ അതിൻ്റെ മേലേൽ ബാക്കിയുള്ള നൂല് പോലത്തെ സാധനങ്ങളെല്ലാം മാറ്റിക്കൊടുക്കാം പിന്നെ ഒന്നും കൂടി ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ക്ലീനിങ് ഈസി ആയിട്ട് കഴിഞ്ഞു ഇനി നമുക്കത് കോണർ റിമൂവ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് അത് രണ്ട് പീസാക്കിയിട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് തുടങ്ങാം പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കോണിൻ്റെ രണ്ട് റോ ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് മാറ്റി കൊടുക്കണം ഈയൊരു റോ മാത്രം മാറ്റാനേ കുറച്ചൊരു പണിയുള്ളൂ പിന്നെ നമുക്ക് ഈസി ആയിരിക്കും അപ്പോൾ അത് താഴെ വരെ ആ രണ്ട് റോയും മാറ്റിക്കൊടുക്കുക ആദ്യം പിന്നെ അടുത്ത ലെയർ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം അപ്പോൾ നമ്മുടെ വിരൽ വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്ത ഭാഗത്തേക്ക് ഒന്നിങ്ങനെ ചെരിച്ച് കൊടുത്ത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് റിമൂവായി കിട്ടും അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുത്താൽ മതി വീഡിയോ ഇഷ്ടമായാല് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ കോണിൻ്റെ തണ്ടിലൊന്നും ഒട്ടും തന്നെ വേസ്റ്റായി പോവില്ല അത് മുഴുവനായിട്ട് നമുക്ക് അതിൻ്റെ കോണിൻ്റെ ഉള്ളിൽ ആ വേര് പോലത്തെ എൻഡ് ഭാഗം വരെ നമുക്ക് ഈസി ആയിട്ട് ഒട്ടും വേസ്റ്റായി പോവാണ്ട് എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഫ്രോസൺ കോണൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഫ്രഷ് ആയിട്ടുള്ള കോൺ തന്നെ വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഫ്ലേവറിലുള്ള സ്വീറ്റ് കോണും റെഡിയാക്കി എടുക്കാം സ്വീറ്റ് കോണ് ഫ്രഷായിട്ട് തന്നെ സ്റ്റീമൊന്നും ചെയ്യാണ്ട് തന്നെ തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുട്ടികളെല്ലാം അങ്ങനെ തന്നെ അങ്ങനെയും തിന്നും സ്റ്റീം ചെയ്താലും തിന്നും എങ്ങനെ കൊടുത്താലും തിന്നും നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ സ്വീറ്റ് കോണ് കോണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത് സ്റ്റീം ചെയ്തിട്ടാണ് അപ്പോൾ വെള്ളത്തിലിട്ടിട്ടൊന്നും കുക്ക് ചെയ്തെടുക്കരുത് അപ്പോൾ ഇതുപോലത്തെ ഒരു അരിപ്പയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും മേലെ വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അരിപ്പയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മേലേൽ പിന്നെ കോൺ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് കുക്കായിട്ട് വരും റെഡിയാക്കിയിട്ട് എടുക്കേണ്ട സമയമാകുമ്പോൾ കുറച്ച് ബട്ടറ് നമുക്കൊരു ബൗളിൽ വെച്ചിട്ട് അതും കൂടിയും അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം നമ്മൾ കൊടുക്കുന്ന ഫ്ലേവേഴ്സ് ഒന്ന് ചില്ലി പിന്നെ ബട്ടർ സാൾട്ട് പിന്നെ പെപ്പർ സാൾട്ട് ചാറ്റ് മസാല ഹോട്ട് സോസ് പിന്നെ കൊടുക്കുന്നത് ക്രീം ചീസിൻ്റെ ഫ്ലേവറാണ് ഇനി നമുക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം ഞാനിവിടെ ബട്ടർ സാൾട്ടാണ് ആദ്യം കൊടുക്കുന്നത് അപ്പോൾ ഒരു കപ്പ് കോൺ എടുക്കുക ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ബട്ടർ സാൾട്ട് ഫ്ലേവർ റെഡിയായി അടുത്ത ഫ്ലേവർ കൊടുക്കുന്നത് പെപ്പർ സാൾട്ടാണ് അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് കോൺ ഇട്ട് കൊടുക്കാം പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് പെപ്പർ കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കാം പിന്നെ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് പിന്നെ 1 ടീസ്പൂൺ ബട്ടർ ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ പെപ്പർ സാൾട്ട് റെഡിയായി ഇനി നമുക്ക് ചാറ്റ് മസാലൻ്റെ ഫ്ലേവർ കൊടുക്കാം അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് പിന്നെ 1 കപ്പ് കോൺ ഇട്ട് കൊടുക്കാം അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൊടുക്കണം പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചാറ്റ് മസാല ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം
चाट मसाले फ्लेवर कूड़ल आवश्यक कुछ कूड़ी इटक चल समय चल चल आ चाट मसाले फ्लेवर अत्र इष्टावल पशे कॉर्ण ना टेस्ट क्लेवर चाट मसाले। नेक्स्ट नाम फ्लेवर हॉट सोस चिली फ्लेक्स कूड़ीट फ्लेवर अब अट्ठे बटर साल्ट लेमन ज्यूस हॉट सोस चिली फ्लेक्स कूड़ी चेर्त मिक्स आ फ्लेवर कोण रेडी आक। नेक्स्ट को फ्लेवर क्रीम चीसी अब क्रीम चीसी को उप कुटता कम चीसी आवश्यक उपाऊ अब रु टीसपू चीसान इलिटक और कपण रू टीसपू क्रीम चीसिटी ना फ्लेवर इटू पे वे लेमण बटर आड् आवश्यक क्रीम चीसि ईर फ्लेवर तेता म അടുത്തത് ചില്ലി ഫ്ലേവർ ആണ് അതിനെ ഉപ്പിട്ട് കൊടുക്കാം ലെമൺ ജ്യൂസ് കൊടുക്കാം പിന്നെ ബട്ടർ കൊടുക്കാം പിന്നെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള മുളകുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം മുളകുപൊടി എരിവ് കൂടുതൽ ഇല്ലാത്തത് കൊടുക്കുന്നതാണ് നല്ലത് കൂടുതൽ എരിവ് ഉണ്ടാവുമ്പോൾ അത്ര സ്വീറ്റ് കോണിന്റെ കൂടെ വരുമ്പോൾ വലിയ ടേസ്റ്റ് കിട്ടുന്നില്ല അപ്പം അധിക എരിവില്ലാത്ത മുളകുപൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ ചില്ലി ഫ്ലേവറിലുള്ള കോൺ റെഡിയായി। अब एल फ्लेवर रेडी आईटे फ्लेवर आड् मिक्स यानि आ फ्लेवर इत्र फ्लेवर नमुकिष्टे एंत वेटी वे नमक आड्त फ्लेवर वे नमक नाधारण एक्सीबिशन हाँ मालल ईर स्वीट इे कुे फ्लेवर कहूंगा इन नमुक वीटी ते ईसी आईटे എല്ലാ ഫ്ലേവറും ആണെങ്കിലും ചെയ്തെടുക്കാം മാളലാണെങ്കിൽ നമ്മൾ പോയാൽ ഈ ഒരു കൗണ്ടറിന്റെ മുന്നിൽ എപ്പോൾ നോക്കിയാലും നല്ല തിരക്കായിരിക്കും ഉണ്ടാകാൻ ഇപ്പോ ഈ ഒരു കൊറോണ ടൈമിൽ പിന്നെ മാളും ഇല്ല എക്സിബിഷനും ഇല്ല ഒന്നുമില്ല അപ്പോൾ നമുക്ക് കുട്ടികൾക്കെല്ലാം വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള കോൺ വാങ്ങിയിട്ട് തന്നെ ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാവുന്നേ ഉള്ളൂ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം।